പക്ഷേ സി എൽ മനോജ്, എങ്ങനെയാണ് ഈ അമർ സിംഗ് എന്നുള്ള വ്യക്തിക്ക് ലോഹ്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു പാർട്ടിയിൽ ഇത്രമേൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക? നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അമർ സിംഗ് വന്നതിന് ശേഷം ഒരുപക്ഷെ ആ പാർട്ടിയുടെ വർഗ്ഗസ്വഭാവം പോലും മാറുന്ന പശ്ചാത്തലമുണ്ട്. കൂടുതൽ സിനിമക്കാരും കൂടുതൽ പണക്കാരും ഒക്കെ വന്ന് വേറൊരു സ്വഭാവത്തിൽ ആ പാർട്ടി മാറുന്ന കാഴ്ച കാണുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആ പാർട്ടിയിലെ തമ്മിലടികൾക്കും ഒരു ഭാഗത്ത് എന്തായാലും അമർ സിംഗ് ഉണ്ട്, ഈ ഘട്ടത്തിലും അമർ സിംഗ് ഉണ്ട്. എങ്ങനെയാണ് അമർ സിംഗിന് ഈ പാർട്ടിയിൽ ഇത്രമേൽ, ഒരുപക്ഷെ മുലായത്തിന് മകനേക്കാൾ അമർ സിംഗ് പ്രിയനാകുന്നത് എങ്ങനെയാണ്? എന്താണ് അമർ സിംഗിന്റെ പങ്ക്, താല്പര്യം? ശ്രീ സി എൽ മനോജ്. അല്ല, അമർ സിംഗ് സമാജ്വാദി പാർട്ടിയിൽ ഒരു ദിവസം ഗേറ്റ് ക്രാഷ് ചെയ്ത് വന്ന ഒരാളല്ലോ. സമാജ്വാദി പാർട്ടിയിൽ മുലായം സിംഗ് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ മുലായം സിംഗിൻ്റെ കുടുംബം ആഗ്രഹിക്കാത്ത ഒരാൾക്കും ആ പാർട്ടിയിൽ വരാൻ പറ്റില്ല, പ്രത്യേകിച്ചും ആ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത്. അപ്പോൾ അമർ സിംഗ് ഇതിൻ്റെ ഒരു വില്ലൻ എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അമർ സിംഗ് ഒരു നൂൽപ്പാടലത്തിലൂടെ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലോട്ട് ഒരു ദിവസം എടുത്തു ചാടിയതല്ല. അമർ സിംഗിനെ മുലായം സിംഗ് യാദവ് ആണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്, പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലും മുലായം സിംഗ് യാദവ് കൊണ്ടുവന്നത്. അമർ സിംഗ് വന്നതുകൊണ്ട് ആ പാർട്ടിയുടെ ക്ലാസ് ക്യാരക്ടറോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാരക്ടറോ മാറി എന്ന് പറയുന്നതും ഒരു എസ്കേപ്പിസ്റ്റ് തിയറി അല്ലേ? അങ്ങനെയുള്ള ആളുകളെ ആവശ്യമുണ്ട്. ആ ഒരു ക്ലാസ് മാറ്റം, ആ ഒരു ഐഡിയോളജിക്കൽ കോംപ്രമൈസ് മുലായം ആഗ്രഹിച്ചതുകൊണ്ടാണ് ആ പാർട്ടി വന്നത്. മുലായം ഒറ്റ ആൾ കൺട്രോൾ ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമർ സിംഗിൻ്റെ തന്നെ രാഷ്ട്രീയ ആശീർവാദങ്ങളും സഹായങ്ങളും എല്ലാം അധികം ഏറ്റുവാങ്ങിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ. അത് ഇന്ന് അമർ സിംഗിനെ പഴി പറയുന്ന അഖിലേഷ്. മുലായത്തിനെ പോലൊരു സോഷ്യലിസ്റ്റ് നേതാവിനെ മകൻ പറയുന്നതിലും അപ്പുറം സ്വാധീനം ചെലുത്താനുള്ള പാരമ്പര്യം എന്താണ് അമർ സിംഗിനുള്ളത്? അല്ല, മുലായം സിംഗ് സോഷ്യലിസം പേരിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായാൽ മാത്രം സോഷ്യലിസം ഉണ്ടാവില്ലല്ലോ. കേരളത്തിന് തൊട്ട് അപ്പുറത്തുള്ള കർണാടകയിൽ പാർട്ടിയുടെ ബ്രാക്കറ്റിൽ സെക്യുലർ എന്ന് വെച്ച് നടക്കുന്ന ഒരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഭരിച്ചത് താങ്കളും ഞങ്ങളൊക്കെ കണ്ടതല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പരമ്പരാഗതമായി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിവേഷം കൊണ്ട് മാത്രം ആ നേതാവിൻ്റെ മൂല്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അപ്രോച്ചിൽ വ്യത്യാസം വരുന്നില്ല. മുലായം സിംഗിൻ്റെ പാർട്ടിയിൽ സമാജ്വാദി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള ഒരക്ഷരമുണ്ട്. അതുകൊണ്ട് മുലായം സിംഗ് ഒരിക്കലും മോശക്കാരനാവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അമർ സിംഗ് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരുന്നെങ്കിൽ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെ മുലായം സിംഗിനായിരുന്നു ആവശ്യം. അപ്പോൾ ഏതെങ്കിലും സമയം മുലായം സിംഗ് നെഗറ്റീവ് ആയിട്ടുണ്ടാവും. പരസ്പരം കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള രണ്ടാളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ശരി, വ്യക്തമാണ്. അപ്പോൾ അമർ സിംഗിനെ മാത്രം പഴിചാരി എല്ലാവരും മാന്യന്മാരായിരിക്കുന്നത് ശരിയല്ലല്ലോ. ശരി, അമർ സിംഗ് അത് പറയുകയും ചെയ്തു. ശ്രീ മാത്യുക്കുഴൽനാടൻ, അമർ സിംഗിനെ പുറത്താക്കുന്നു പാർട്ടിയിൽ നിന്നും. 2016 അമർ സിംഗ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു, വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ സജീവമാകുന്നു, അത് ഇത്രത്തോളം എത്തുകയും ചെയ്യുന്നു. അമർ സിംഗും അമിത്ഷായും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നുണ്ട്. യു പിയിലെ സമാജ്വാദി പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ അസ്ഥിരതയ്ക്ക് ബി ജെ പിയുടെ പങ്ക് കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ? ശ്രീ മാത്യുക്കുഴൽനാടൻ. അല്ല, അമർ സിംഗ് ഈ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ഗെയിമിൻ്റെ ആളാണ് പുള്ളി. ഇപ്പോൾ അമർ സിംഗിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ആ ബിസിനസ്സിനനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി വളരെ തന്ത്രപരമായി വളരെ വിജയകരമായി മുന്നോട്ട് വന്ന ആളാണ് അമർ സിംഗിന്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 1995 to 2000 ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ എസ് പിയിൽ വലിയ ഗ്രിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ക്ലോസ് എയ്ഡായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പൊതുവേ ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രീതികളിലൂടെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രവേശിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം നിലനിർത്താൻ വേണ്ടി അത് അതുപോലുള്ള എല്ലാ മാർഗങ്ങളും. കോൺഗ്രസ്
ഇല്ല നമുക്ക് അങ്ങനെ ഇപ്പോൾ അടിസ്ഥാന അങ്ങനെ ഒരു വളരെ ഓപ്പണായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം അമർസിംഗിൻ്റെ ഹിസ്റ്ററി ഇതിനു മുമ്പ് ഇതുപോലെയുള്ളതാണ്. ഇനി അദ്ദേഹം ബി ജെ പിയോടൊപ്പം ചേർന്നാലും അല്ലെങ്കിൽ ബി ജെ പിയോട് എന്തെങ്കിലും അനുകൂലമായ നിലപാട് സ്വീകരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അമർസിംഗിൻ്റെ ഒരു റോള് പ്രധാനമായിട്ടും വന്നിരുന്നത് യു പിയിലെയൊക്കെ പൊളിറ്റിക്സ് ഒരുപാട് ഈ പണത്തെ ആശ്രയിച്ചും പണത്തെ ബന്ധപ്പെടുത്തിയും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ വലിയൊരു ഒരു സമയത്ത് മുലായം സിംഗിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഫണ്ട് നൽകിയിരുന്നത്, അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചത്. ആ നിലയിൽ നോക്കുമ്പോൾ വലിയൊരു ഡിപ്പെൻഡൻസി ഒരു കാലഘട്ടത്തിൽ മുലായമിന് അമർസിംഗിനോട് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ സൗഹൃദം നിലനിന്നിരുന്നു, വലിയ അടുപ്പം, വലിയ ഒരുപാട് സീക്രട്ട്സും ഒരുപാട് ഉള്ളാലെ അറിയുന്ന ഒരുപാട് കാര്യങ്ങളിൽ അമർസിംഗ് ഭാഗഭാക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ മുലായം സിംഗിൻ്റെ ഈ സമയത്ത് ഈ സമയം മുതലെടുത്ത് അദ്ദേഹം അകത്ത് കയറിയതാവാം. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി മകനെതിരെ മുലായത്തെ തിരിച്ചതിൽ അമർസിംഗിന് വലിയൊരു റോളുണ്ടാവാം. അതൊക്കെ തള്ളിക്കളയാൻ കഴിയാത്തതാണ്. പിന്നെ അതിൽ ബി ജെ പി തന്ത്രപരമായ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതാണ്. വളരെ പെട്ടെന്ന് രാഷ്ട്രപതി ഭരണം ബി ജെ പി ആവശ്യപ്പെടുന്നതിലും കോൺഗ്രസ് സംശയിക്കുന്നില്ല അല്ലേ? വളരെ പെട്ടെന്ന് രാഷ്ട്രപതി ഭരണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നതിലും കോൺഗ്രസ് സംശയിക്കുന്നില്ല. ബി ജെ പി ഈ അവസരം മുതലെടുക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് സ്വാഭാവികമാണ്. ബി ജെ പി ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ബി ജെ പി നോക്കും. അപ്പോൾ രാഷ്ട്രപതി ഭരണമാണെങ്കിലും അവർക്ക് അനുകൂലമാണ്, എസ് പിയിലെ അന്തഛിദ്രങ്ങളാണെങ്കിലും അവർക്ക് അനുകൂലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി ആ നിലയിലേ അതിനെ കാണത്തുള്ളൂ. അല്ലാതെ അങ്ങനെ വളരെ വിശുദ്ധമായ ഒരു നിലപാട് ബി ജെ പിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായ ധാരണകളില്ലാതെ അടിസ്ഥാനമില്ലാതെ. ശ്രീ ജോർജ് കുര്യൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റുകൾ തൂത്തുവാരിയെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ 42% മാത്രമാണ് നിങ്ങൾ കിട്ടിയ വോട്ട് ഷെയർ. പകുതി വോട്ട് ഷെയർ പോലും കിട്ടാത്തൊരു പശ്ചാത്തലമുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങളുടെ കാര്യം അത്ര മെച്ചമായിരുന്നില്ല. ഉയർത്തിക്കാട്ടാൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. വരുൺ ഗാന്ധി കേസിൽപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്ര മായാവതി നോട്ട് നിരോധനത്തിൽ ഒരുപക്ഷെ വളരെ പ്രചരണത്തിൽ വളരെ മുന്നേറിയെങ്കിലും നോട്ട് നിരോധനത്തോടെ അങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ മായാവതിയും അത്യധികം ഉത്സാഹത്തിൽ പ്രചരണത്തിലേക്ക് എത്തുകയാണ് എസ് പിയിലെ അസ്ഥിരതയിൽ. നിങ്ങളുടെ പ്രതീക്ഷ ആഗ്രഹം അത്രമേൽ എളുപ്പമാകുമോ ശ്രീ ജോർജ് കുര്യൻ? ഹാഷ്മി, സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ഏതാണ്ട് ബി ജെ പിയുടെ ഗ്രാഫ് മുകളിലേക്കാണ്. മാത്രമല്ല, ഈ മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം അഖിലേന്ത്യാ തല അടിസ്ഥാനത്തിൽ നടത്തിയ എല്ലാ ഇലക്ഷനുകളിലും ബി ജെ പിയുടെ വളരെയധികം മുന്നേറ്റം കാണാൻ സാധിക്കും. അത് യു പിയിലും ഉണ്ട്. കാരണം പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ പശ്ചിമ യു പി എന്ന് പറയുന്ന പ്രദേശം, അതായത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത് ഏതാണ്ട് 89 നിയമസഭാ സീറ്റുകളാണുള്ളത്. അജിത് സിംഗിൻ്റെ പാർട്ടി പിന്നെ അവിടെ ശക്തമായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശമാണത്. അത് കഴിഞ്ഞിട്ടുള്ള അവധ് എന്ന് പറയുന്ന പ്രദേശം, അത് മുലയൻ സിംഗ് യാദവിൻ്റെ കുറച്ച് സ്വാധീന മേഖലയാണെങ്കിലും ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമുള്ള സ്ഥലമാണ്. പിന്നെയുള്ള പൂർവാഞ്ചലിൽ അപ്പനാതള്ളുമൊക്കെയുണ്ട്. അതുപോലെ മായാവതിയുടെ പാർട്ടി ശക്തമാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ബുന്ദേൽഖണ്ഡ് ഏരിയയിലും ബി ജെ പിയുടെ ഒരു ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അടിസ്ഥാന ജനവിഭാഗം കഴിയുന്ന മേഖലകളാണ് മോണിറ്റൈസേഷൻ. അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൂടുതലായി പാർക്കുന്ന മേഖലകളാണ് അങ്ങ് പറഞ്ഞ മേഖലകളൊക്കെയും. നോട്ട് നിരോധനത്തിന് ശേഷം ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വർദ്ധിത ഊർജം ഒരുപക്ഷെ ഇത്തവണ ഉണ്ടാകണമെന്നില്ല ശ്രീ ജോർജ് കുര്യൻ. ഒപ്പം എങ്ങനെയൊക്കെ പോയാലും ന്യൂനപക്ഷ വോട്ടുകൾ ഈ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളൊക്കെയും ബി ജെ പി ഗുണകരമാവുന്നൊരു നിലപാടെടുക്കുകയില്ല. അല്ലല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ സമാജ്വാദി പാർട്ടിയുടെ യാദവ വോട്ടുകൾ കുറച്ച് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബി ജെ യു പിയിൽ ഏതാണ്ട് 20-25 ഇടയിൽ ശതമാനം മുസ്ലിംസ് ഉണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ യു പിയിൽ 25% മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശമാണ്. അത് തീർച്ചയായിട്ടും ഇത് ഇപ്രാവശ്യം മായാവതിക്കും അതുപോലെ തന്നെ മുലയൻ സിംഗിനോ അല്ലെങ്കിൽ അഖിലേഷോ എന്താണെന്നറിയില്ല, അവർക്കിടയിൽ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെയുള്ളത് അവിടുത്തെ ഈ പിന്നോക്കക്കാരാണ്.
പിന്നോക്കക്കാരിൽ ഒരു വലിയ ശതമാനവും ഈ ജാതി മോണിറ്റൈസേഷൻ്റെ ഫലമായിട്ട് പട്ടികജാതിക്കാരും അതുപോലെ തന്നെ പിന്നോക്കക്കാരും ആ ബി ജെ പിയോട് കൂടുതൽ അത് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ എല്ലാവരും ആക്ഷേപിക്കുന്നുവെങ്കിലും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പട്ടേൽ വിഭാഗം മാറി നിന്ന അവസരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായി. പക്ഷേ മോണിറ്റൈസേഷൻ നടന്നതിന് ശേഷം നടന്ന ഇലക്ഷനിൽ ഈ പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. തീരെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരുന്നു. അതെല്ലാം ഇപ്പം ത്രിപുരയിൽ തന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഈ സാഹചര്യം യു പിയിലെ ബി ജെ പിക്ക് അനുകൂലമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ അമർസിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ സാധന ഗുപ്തയുടെ കാര്യം പറയണ്ട, മൂന്നാമത്തെ ഭാര്യയുടെ കാര്യം, അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കാണോ നമ്മൾ പോകേണ്ടത്? അവരുടേതായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള സ്പർദ്ധയും അധികാരത്തിന് വേണ്ടി മുലയൻ സിംഗ് യാദവ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മകനെ മുഖ്യമന്ത്രിയാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല എന്നും ഏതാണ്ട് ആയുസ് തീരാൻ പോകുന്നുവെന്നും മനസ്സിലാകുന്ന അവസരത്തിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതാണെന്ന് പച്ചയ്ക്ക് മനസ്സിലാവില്ലേ? അദ്ദേഹം അഖിലേഷ് യാദവിനെ പുറത്താക്കിയിട്ട് ഉടനെ മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം തന്നെ വരുമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ മകൻ അച്ഛനെ കടത്തിവെട്ടി, അതുകൊണ്ട് വീണ്ടും പുനഃസ്ഥാപിച്ചു. ഇനി എന്താണ് സംഭവിക്കുന്നത്? അഖിലേഷ് യാദവിന്റെ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ശ്രീ സ്റ്റീവ് ജാർഡിങ് അയച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം സജീവമായി നിർത്തുക, അത് അഖിലേഷിന്റെ പ്രതിച്ഛായ ഉയർത്താനുള്ള ഒരു മാർഗമാണ്. പ്രതിച്ഛായ നാടകം നടക്കുന്നുണ്ടോ യു പിയിൽ? ഇടവേളയ്ക്ക് ശേഷം.